നമസ്കാരം, മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം. പൂക്കളമിട്ട് പൂവിളിയുമായി പൊന്നുതമ്പുരാനെ വരവേൽക്കുന്ന പൊന്നിൻ ചിങ്ങമാസം, ആ ചിങ്ങമാസത്തിൽ ആരംഭിക്കുന്ന പുതുവർഷം, ഈ പുതുവർഷത്തിൽ നമുക്ക് എന്തൊക്കെ ഗുണമാണ്, എന്തൊക്കെ ഐശ്വര്യമാണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. നക്ഷത്രം ദീർഘവീക്ഷണത്തോടു കൂടി വളരെ ആലോചിച്ചും ചിന്തിച്ചും മാത്രം പ്രവർത്തിക്കുന്നത് കൊണ്ട് ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയം നേടുന്നതാണ്. സാമ്പത്തിക രംഗത്ത് കാര്യമായ പുരോഗതി ഉണ്ടാകും. വളരെ കാലമായി സ്നേഹിച്ചിരുന്ന പലരും തന്നോട് നെറികേടാണ് കാണിക്കുന്നത് എന്ന് ബോധ്യപ്പെടും. അപ്രതീക്ഷിതമായി ഇഷ്ടവസ്തുക്കളോ വസ്ത്രാഭരണങ്ങളോ സമ്മാനമായി ലഭിക്കും. തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാര്യമായ നേട്ടങ്ങളുണ്ടാകും. ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രീതി ലഭിക്കും വിധം പ്രവർത്തിക്കുവാൻ കഴിയും. ടെൻഷനും അലച്ചിലും കുറഞ്ഞു വരും. അനുകൂലവും വിജയപ്രദവുമായ കാലമാണ്. വളരെ കാലമായി മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ആശയങ്ങളും അഭിലാഷങ്ങളും നടക്കുവാനുള്ള വഴികൾ വന്നു ചേരും. വ്യാപാര വ്യവസായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അതിജീവിച്ച് കാര്യമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്നതാണ്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ബന്ധുക്കളുടെ സമാഗമം ഉണ്ടാകും. അത് ചില സന്തോഷ അനുഭവങ്ങൾ നൽകും. പുതിയ വാഹനം വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ട വാഹനം സ്വന്തമാക്കുവാൻ സാധിക്കും. പുതിയതായി ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ ജോലി ലഭിക്കുന്ന കാലമാണ്. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് സാമ്പത്തിക ചെലവ് ഉണ്ടായാലും കാര്യം സാധിക്കും. ആരൊക്കെ ശത്രുതയിലായാലും എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടായാലും അതിനെയൊക്കെ നേരിടാനുള്ള കഴിവ് ഈശ്വരഹിതമായിട്ട് ഉണ്ടാകും. അതുകൊണ്ട് ഒരു കാര്യത്തിലും പരാജയം ഉണ്ടാവുകയില്ല. ദീർഘകാലമായി ആഗ്രഹിച്ച് നടന്നിരുന്ന വിവാഹാലോചന ഈ വർഷം നടക്കാൻ ഇടയുണ്ടാകും. വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ കാലമാണ്. അനുയോജ്യമായ ജീവിത പങ്കാളിയെ തന്നെ ലഭിക്കുന്നത് കൊണ്ട് ജീവിതം ശുഭകരമായി തന്നെ മുന്നോട്ട് പോകും. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് കാര്യമായ നേട്ടങ്ങളും പുരോഗതിയും ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. സ്ത്രീകൾക്ക് പൊതുവെ അനുകൂലമായ കാലമാണ്. സാമ്പത്തിക നേട്ടങ്ങളും പുരോഗതിയും ഉണ്ടാകുന്നതാണ്. പുതിയ സൗഹൃദ ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും ഉടലെടുക്കും. അതിലൂടെ സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകും. കുട്ടികളുടെ പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും. അവർക്ക് വേണ്ടി സമയവും പണവും കണ്ടെത്തേണ്ടി വരും. മക്കളുടെ ഉപരിപഠന കാര്യത്തിൽ ദീർഘവീക്ഷണത്തോടുകൂടി മുൻകൂട്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. ആരോഗ്യനില പൊതുവെ തൃപ്തികരമായിരിക്കും.